ബേത്ത് അൽ ഓത്മാൻ മ്യൂസിയത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഹാളിൽ നിന്നും അടുത്ത ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് പണ്ട് കാലത്ത് എങ്ങനെയാണ് ഡ്രസ്സ് തയ്ച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ഡിസ്പ്ലേയാണ്. അവിടെ നിന്നും കുവൈറ്റ് ഹൗസിലേക്കാണ് പ്രവേശനം. അവിടെ ആദ്യമായി കാണാൻ സാധിക്കുക ചെറിയ സ്റ്റോർ റൂമാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിത്തകൾ അതുപോലെ കുറേ പാത്രങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടനാഴിയിലൂടെ പ്രവേശിക്കുമ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ജനാലകൾ, വാതിലുകൾ, അതുപോലെ പല ഐറ്റംസിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഖുർആൻ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ പല വലുപ്പത്തിലും പല രീതിയിലുമുള്ള ഖുർആനുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത ഇടനാഴിയിലൂടെ പോകുമ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആ ചെറിയൊരു ഫോറസ്റ്റ് രീതിയാണ്. അടിപൊളി കാഴ്ചകളാണ്. ഇതിൻ്റെ വലത് സൈഡിൽ തന്നെ ഒരു ഡോഗിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ എല്ലാതരം മൃഗങ്ങളുടെയും സ്റ്റഫ് ചെയ്തതും മോഡലും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന, കുതിര, ഒട്ടകം എന്ന് വേണ്ട എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ടേച്ച് വരുമ്പോൾ ഇവിടെ നമുക്ക് ബോധലയുടെ തൊലി ഉണങ്ങി വെച്ചിരിക്കുന്നത് കാണാം. Thank you.
ഈ കാഴ്ചകൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കണ്ടാലും ഇവിടെ നമുക്ക് ജലാശയത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ദേശാടന കിളികളെ കാണാൻ സാധിക്കും. ഇത് ഒരു കഴുകനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ ഫോസിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉറുമ്പുകളുടെ ലോകത്തിലേക്കാണ്.
ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കോരങ്ങന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് അനാട്ടമി പഠിക്കാം. ഇവിടെ നമുക്ക് ആധുനിക രീതിയിലുള്ള ഒരു ക്ലാസ് മുറി കാണാൻ സാധിക്കും. ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, ബാക്കിയുള്ളവ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.